ചാനൽ തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം തിരുവിതാംകൂർ ചരിത്രത്തിലെ ചില പൊളിച്ചെഴുത്തുകൾ അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും കൊടികുത്തി വാണിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ഒരു ഇരുട്ടത്തൊരു മിന്നൽ പിണർ പോലെ സംഭവിച്ചൊരു മഹാസംഭവമാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി അന്നത്തെ നാടുവാഴിയായിരുന്ന ചിത്രതിരുനാൾ ക്ഷേത്ര എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾ ജാതി വ്യത്യാസമന്യേ തുറന്നു കൊടുക്കാൻ ഉത്തരവായി ഇതിൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ ആരാണെന്ന് ആരോട് ചോദിച്ചാലും കണ്ണ് മടച്ചുകൊണ്ട് എല്ലാവരും ഉത്തരം പറയും ചിത്ര ചിത്രതിരുനാൾ മഹാരാജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈശവ കാലത്ത് അവർക്ക് സംഭവിച്ചൊരു മഹാ ദുരന്തങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പുന്നപ്ര വയലാർ വെടിവയ്പ് ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ സംഭവിച്ചതാണ് പുന്നപ്ര വയല വെടിവയ്പ് അതിൻ്റെ മരണത്തെ സംബന്ധിച്ച് എത്ര പേർ മരിച്ചു എന്നുള്ളതിനെ ഒരുപാട് തർക്കങ്ങളുണ്ട് അത് ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് എന്നും എണ്ണൂറിന് താഴെയാണെന്നും ഒക്കെ ഉള്ള അഭിപ്രായമുണ്ട് എന്തായാലും ആയിരത്തോളം ആളുകൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കൂടുതലും തൊഴിലാളികളും ഒക്കെ ആയിരുന്നു ഇതാരാണ് ഈ ദ്രോഹം ഈ കൂട്ടക്കൊല ഒരു കലാപത്തിൻ്റെ തൊഴിലാളികളുടെ ഒരു കലാപത്തിനെ കൂട്ടക്കൊല ചെയ്തത് എന്നെ കശാപ്പ് ചെയ്തത് ആ തൊഴിലാളി പ്രസ്ഥാനത്തിനെ കശാപ്പ് ചെയ്തത് ആരാണ് എന്നാരോട് ചോദിച്ചാലും കണ്ണുമടച്ചുകൊണ്ട് ഉത്തരം പറയും ദിവാൻ സി പി രാമസ്വാമി അയ്യൻ ഇനി നമുക്ക് ദിവാൻ സി പി രാമസ്വാമി അയ്യരെയും ചിത്രതിരുന്നാൾ മഹാരാജാവിൻ്റെയും കാലഘട്ടം ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ചിത്ര തിരുനാൾ മഹാരാജാവ് ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജ സ്ഥാനം ഏൽക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായി ഉപദേഷ്ടാവായി നിയമിച്ചത് സി പി രാമസ്വാമിയരായിരുന്നു തമിഴനാട് അദ്ദേഹം തമിഴ്നാട്ട് ജനിച്ചു കേരളത്തിലെ പിന്നെ കേരളത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന് അഡ്വൈസറായി ഗുരുവായും പിന്നീട് അഡ്വൈസറായി നിയമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബറിൽ സി പി രാമസ്വാമി അയ്യർ ഉപദേശക സ്ഥാനം ഒഴിഞ്ഞ് തിരുനാൾ രാജാവിൻ്റെ ദിവാനായി അഥവാ മന്ത്രിയായി അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പ്രഖ്യാപിക്കും അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അദ്ദേഹം തിരുവിതാംകൂർ വിട്ടുപോകുന്നത് അത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെ തിരുവിതാംകൂറിൽ ദിവാനായിരുന്നത് സി പി രാമസ്വാമിയാണ് ഈ കാലഘട്ടത്തിലാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരവും പുന്നപ്രവയലാർ വെടിവയ്പ്പും നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പുന്നപ്ര വയലാർ വെടിവയ്പ്പും ക്ഷേത്രപ്രവേശന വിളംബരവും നടക്കുമ്പോൾ ഇവിടെ രാജാവ് ചിത്ര തിരുനാളും ദിവാൻ സി പി രാമസ്വാമി അയ്യരും ആയിരുന്നു പിന്നെങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ചിത്ര തിരുനാളിൻ്റെ അക്കൗണ്ടിലും പുന്നപ്ര വയലാർ വെടിവയ്പ് എന്ന ഹീനകൃത്യം സി പി രാമസ്വാമി അയ്യരുടെയും അക്കൗണ്ടിൽ വരുന്നു ഒരേ കാലഘട്ടത്തിൽ രാജാവും മന്ത്രിയുമായിരിക്കവേ രാ നല്ലതെല്ലാം രാജാവിന് ചാർത്തിക്കൊടുക്കുകയും മോശമതായതെല്ലാം ദിവാന് വിദേശിയായ ദിവാന് കൊടുക്കുന്നത് എങ്ങനെയാണ് ചരിത്രത്തിനോട് എങ്ങനെയാണ് നീതി പുലർത്തുക രാജഭക്തന്മാരായ ചരിത്രകാരന്മാർ ഒരു പിന്നെ നമ്മൾ ജനാധിപത്യ ചരിത്രകാരന്മാരും രാജഭക്തരായ ചരിത്രകാരന്മാരും എല്ലാവരും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ചിത്ര തിരുനാളിൻ്റെ മഹാമനുസ്കഥ കൊണ്ട് സംഭവിച്ചതും പുന്നപ്രവയലാർ വെടിവയ്പ്പ് സി പി രാമസ്വാമി അയ്യരുടെ ദുഷ്ട ദുഷ്ടമനസ്സിൻ്റെ പ്രതിഫലനവുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ഇതെങ്ങനെയാണ് ശരിയാവുക നിഷ്പക്ഷമതിയായി ചരിത്രത്തെ പരിശോധിക്കുന്ന ഒരാളിന് ഇതിന് ഇവിടെ എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക ഇതിന് ചിലർ പറയുന്ന ഒരു ന്യായീകരണം രാജാവ് ദുർബലനായിരുന്നു സി പി രാമസ്വാമിയർ അതിശക്തനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം രാജാവിൻ്റെ മുകളിലും രാജകുടുംബത്തിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം നടന്നതാണ് ഈ സംഭവങ്ങൾ എന്നാണ് അങ്ങനെയാണെങ്കിലും ക്ഷേത്രപ്രവേശന വിളംബരം എന്ന സത്കർമ്മം സി പി രാമസ്വാമിയർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ശരി ക്ഷേത്രപ്രവേശന വിളംബരം പിന്നെ അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് പോലെ തന്നെ പുന്നപ്രവൈലാർ വെടിവയ്പ്പും അദ്ദേഹത്തെ അവകാശപ്പെടാൻ നമുക്ക് സമ്മതിക്കാം ഇനി തിരിച്ചാണെന്ന് വെക്കുക രാജാവ് ശക്തനാണെന്ന് വയ്ക്കുക രാജാവ് ശക്തനാണെങ്കിലും ഈ പുന്നപ്രവൈലാർ വെടിവയ്പ് എന്ന് പറയുന്ന ഹീനകൃത്യവും ക്ഷേത്രപ്രവേശന വിളംബരമെന്ന് പറയുന്ന സത്കർമ്മവും രണ്ടും രാജാവിന് അവകാശപ്പെട്ടതല്ലേ രണ്ടും രാജാവിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നു പറഞ്ഞാൽ ഇവിടെ രാജഭക്തന്മാരെഴുതി ഉണ്ടാക്കിയ ചരിത്രത്തിൽ നല്ലതെല്ലാം രാജാവിന് ചാർത്തി കൊടുക്കുകയും മറ്റുള്ളവയെല്ലാം പിന്നെ മറ്റ് രാജാവിൻ്റെ സിൽബന്തികൾക്കും ചാർത്തി കൊടുത്തുകൊണ്ടുള്ളൊരു ചരിത്ര രചനയാണ് നാം നാളിതുവരെ വായിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അറിയുന്നതുമൊക്കെ ഇവിടെ സി പി രാമസ്വാമി എന്ന വ്യക്തി പ്രഭാവത്തെയാണ് നമ്മൾ കാണേണ്ടത് സി പി രാമസ്വാമിയരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളരെയധികം പഠിക്കേണ്ടതാണ് അദ്ദേഹത്തെ വെള്ളപൂശാനുള്ള ശ്രമമൊന്നും അല്ല ഞാനിവിടെ നടത്തുന്നത് സി പി അയ്യർ പിന്നെ അധികാരമോഹിയായിരുന്നു ഹിന്ദു പക്ഷപാതിയായിരുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഭരണ എന്ത് കാര്യവും സാധിച്ചെടുക്കുവാനുള്ള ഉൾക്കാഴ്ച അതിനുള്ള കഴിവ് നമ്മളെത്ര ബഹുമാനിച്ചേ തീരുന്നു അതുകൊണ്ടാണ് സി പി രാമസ്വാമിയർ തിരുവിതാംകൂറിൽ നിന്ന് നിഷ്ക്രമിച്ചിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംഘടിപ്പിച്ച ദേശീയോദ്ഗ്രഥന കമ്മിറ്റി കൺ കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിച്ചത് സി പി രാമസ്വാമിജീയരായിരുന്നു അത് നാം മറന്നിട്ട് കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ ഭരണ രംഗത്തുള്ള പാഠവും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ക്ഷേത്ര പ്രവേശന വിളംബരം എങ്ങനെയാണ് സി പി രാമസ്വാമി അയ്യരുടെ കൂടി സ്വാധീനം ഉണ്ടായിരുന്നു തെളിയിക്കാൻ മറ്റു ചില തെളിവുകൾ നമ്മുടെ മനസ്സ് നമ്മുടെ ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ ലഭ്യമാണ് സി പി രാമസ്വാമി അയ്യർ ഒരു ആയിരുന്നു ഒരു വക്കീലായിരുന്നു അദ്ദേഹം മദ്രാസിൽ സ്വന്തമായി ഒരു വക്കീൽ വക്കീലാഫീസ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി നിയമിച്ചത് ശിവദാസൻ എന്ന ഒരു പട്ടികജാതിക്കാരനായിരുന്നു മാത്രമല്ല തിരുവിതാംകൂറിലെ ആദ്യത്തെ പട്ടികജാതി കോളനി തിരുവല്ലായി സ്ഥാപിക്കുമ്പോൾ അതിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ പേരാണ് സജീവോത്തമപുരം കോളനി ഇന്നുകൊണ്ടത് മാത്രമല്ല നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ അയ്യങ്കാളിയുടെ മരുമകൻ ടി ടി കേശവൻ ശാസ്ത്രി സംസ്കൃത പഠിച്ചയാളാണ് സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് കോട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും സംസ്കൃത വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തതും സി പി രാമസ്വാമി അയ്യരാണെന്ന് ഓർക്കുക സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ഉണ്ടാക്കിയത് സാധുജനപരിപാലന സംഘത്തിൻ്റെ സെക്രട്ടറിയായി ടി ടി കേശവ തുടരുന്ന കാലം അതിൻ്റെ അധ്യക്ഷനായി അയ്യങ്കാളി തുടരുന്നൊരു കാലം ആ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ ഉണ്ടാകുന്നു അയ്യങ്കാളിയും ടി ടി കേശവ ശാസ്ത്രിയും തമ്മിൽ ഇവർ രണ്ടുപേരെയും ഭക്തിവിലാസത്തിൽ വിളിച്ചു വരുത്തി സി പി രാമസ്വാമി രാമസ്വാമിയർ ഒരു നിർദ്ദേശം വച്ചു നിങ്ങൾ തമ്മിൽ അന്യോന്യം പോരാടി നിന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നിച്ച് നിൽക്കണം അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വെക്കാം രണ്ടുപേരും സമ്മതിച്ചു നിർദ്ദേശം സി പി രാമസ്വാമിയാരുടെ നിർദ്ദേശം വെച്ചു അയ്യങ്കാളിയുടെ മകൾ തങ്കമ്മയെ ടി ടി കേശവ ശാസ്ത്രി വാഹം കഴിക്കുക രണ്ടുപേരും തലകുലിക്ക് സമ്മതിച്ചു ടി ടി കേശവ ശാസ്ത്രി അയ്യങ്കാളിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ആ ഇത് ഈ സംഘടന പിളർന്നു പോകാതെ താൽക്കാലികമായെങ്കിലും ഒന്നിച്ച് നിറത്തുന്നതിന് കാരണമായത് ഇതിന് കാർമ്മികത്വം വഹിച്ചു സി പി രാമസ്വാമിരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉള്ള കയ്യിലെ പെരുവിരലിൻ്റെ അഗ്രം വരെ ബ്രാഹ്മണനായ അദ്ദേഹം പട്ടികജാതിക്കാരനെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത നടപടിക്രമങ്ങളിലൊന്നാണ് അദ്ദേഹം ഞാനീ പറഞ്ഞതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു മറ്റ് പല കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷേ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ നാം മറന്നു പോകരുത് എന്നുകൂടി പറയേണ്ടതുണ്ട് യൂറോപ്പിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏകദേശം ഇരുപതിലേറെ വ്യവസായശാലകൾ എഫ് എ സി റ്റി ട്രാവൻ കോർ കെമിക്കൽസ് ടൈറ്റാനിയം റബ്ബർ ഫാക്ടറി തുടങ്ങി എത്രയോ സ്ഥാപനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ടത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഇന്ന് നാം അറിയപ്പെടുന്ന കേരള യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ടി ടി കേശവ അദ്ദേഹം രാമസ്വാമിക കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഇങ്ങനെ പരിഷ്കാരത്തിനൊപ്പം നീങ്ങുവാനും ശാസ്ത്രത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്ത ഒരു ഏകാധിപതിയായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം പുരോഗമനിച്ചുമായിരുന്നു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവും ശേഷിയും ക്ഷേമുണ്ടായിരുന്ന സി പി രാമസ്വാമിയുടെ പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഹിറ്റ്ലർ തിരുവിതാംകൂറിൻ്റെ ഹിറ്റ്ലറാക്കി പുന്നപ്രവയിലാർ വെടിവയ്പ്പെ ആളാക്കി അദ്ദേഹത്തിനെ പിന്നെ തരം താഴ്ത്തുന്നതിൽ നമ്മുടെ ചരിത്രകാരന്മാർ വഹിച്ച പങ്ക് ചെറുതല്ല വളരെ വലുതാണ് ഇതിനെ വിശദമായി പഠിക്കുകയും പിന്നെ ഈ സി പി രാമസ്വാമിയരുടെയും ചിത്രതിരുനാളിൻ്റെയും ഭരണകാലഘട്ടത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ചെയ്തത് പ്രൊഫസർ എ ശ്രീധരമേരോടാണ് അദ്ദേഹത്തിൻ്റെ സി പി രാമസ്വാമിയറും തിരുവിതാംകൂറും എന്ന കൃതിയിൽ വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മളെ ചരിത്രത്തിൽ പലപ്പോഴും പൊളിച്ചെഴുത്തുകൾ ഞാൻ ഇതിന് പേര് കൊടുത്ത് പൊളിച്ചെഴുത്തുകൾ എന്നൊരു പേര് ബോധപൂർവം കൊടുത്തതാണ് ഇത്തരം പൊളിച്ചെഴുത്തുകൾ ഇത്തരം പഠനങ്ങൾ യുവതലമുറ കടന്നു വരികയും നിഷ്പക്ഷമായി വിലയിരുത്തുകയും രാഷ്ട്രീയക്കാരൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും രാജഭക്തിയുടെയും പിന്നിൽ ചരിത്രം വികൃതപ്പെടുത്തുന്ന ഭീവൾസപ്പെടുത്തുന്ന ഈ പ്രവണതകളിൽ നിന്ന് സത്യത്തിൻ്റെ വെളിച്ചം ചരിത്രത്തിലേക്ക് വീശുന്നതിനും അതിൻ്റെ പല ചരിത്രത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നീക്കം ചെയ്യുന്നതിനും യുവതലമുറയ്ക്ക് ഒരു ഹിൻഡ് എന്നുള്ള നിലയ്ക്ക് ഒരു സൂചകമെന്നുള്ള നിലയ്ക്ക് ഞാനിത് ഇത്തരം ചില ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ് ഏവർക്കും പിന്നെ ഈ ഒരു പഠന വിലയിരുത്തുന്നതിനും അതിനെ പ്രതികരിക്കുന്നതിനും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം